ആദ്യമായിട്ടാണ് ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം വരുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇന്ന് കഴിഞ്ഞ എക്സ്ട്രീം റൂൾസ് മലയാളം റിവ്യൂ ആണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് കിക്ക് ഓഫ് ഷോയിൽ രണ്ട് മാച്ചാണ് നടന്നത്. ഇതിൽ ആദ്യം നടന്ന മാച്ച് നമ്മളാരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഷിൻസ്കെ നാക്കമോറ വേഴ്സസ് ഫിൻ ബാലറിന് ഇൻ്റർ കോണ്ടിനൽ ചാമ്പ്യൻഷിപ്പ് മാച്ചാണ് നടന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു മാച്ച് കിക്ക് ഓഫ് ഷോയിൽ വെച്ചത് എന്നറിയില്ല. ഈ ഒരു മാച്ചൊക്കെ മെയിൻ ഷോയിൽ വെക്കാൻ പറ്റിയ ഒരു മാച്ച് തന്നെയായിരുന്നു. എന്നിരുന്നാൽ പോലും ഈ ഒരു മാച്ച് സ്റ്റാർട്ട് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഷിൻസ്കെ നാക്കമോറ ഫിൻ ബാലർ അത്യാവശ്യം നല്ല പെർഫോമൻസൊക്കെ ഈ മാച്ചിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാച്ചിൻ്റെ പ്രഡിക്ഷൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്ങനെ പോയാലും ഈ മാച്ച് നടക്കുകയാണെങ്കിൽ ഷിൻസ്കെ നാക്കമോറ ന്യൂ ഇൻ്റർ കോണ്ടിനൽ ചാമ്പ്യൻ ആകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. ഈ ഒരു മാച്ചിൻ്റെ അവസാനത്തോടുകൂടി കിൻസാഷ ഫിനിഷ് മൂവ് ചെയ്തിട്ട് ഈ മാച്ചിൽ ഷിൻസ്കെ നാക്കമോറയാണ് വിൻ ചെയ്തത്. വിൻ ചെയ്ത് ന്യൂ ഇൻ്റർ കോണ്ടിനൽ ചാമ്പ്യൻ ആയിട്ടുണ്ട്. ഇനി ഇവർക്ക് തമ്മിൽ ചിലപ്പോൾ സമ്മർ സ്ലാമിൽ ഇൻ്റർ കോണ്ടിനൽ ചാമ്പ്യൻഷിപ്പ് മാച്ച് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതൊരു നല്ല മാച്ചായി തന്നെയാണ് എനിക്ക് തോന്നിയത്. അതിനുശേഷം നടന്ന മാച്ച് എന്ന് പറയുമ്പോൾ ക്രൂസർ വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്, ടോണിനീസ് വേഴ്സസ് ഡ്രൂ ഗുലാക്ക്. ഈ മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ സാധാരണ 205 Live മാച്ചെല്ലാം ഒരു വേറെ ടൈപ്പ് ഫൈറ്റാണ് അവർ ചെയ്യാറ്. അതുപോലെ തന്നെയാണ് ഈ ഒരു മാച്ച് മുന്നോട്ട് പോയത്. ഈ മാച്ചിൻ്റെ അവസാനത്തിൽ ആരാണ് വിൻ ചെയ്തത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൂ ഗുലാക്ക് തന്നെയാണ് സ്റ്റിൽ ചാമ്പ്യൻ ആയത്. നമ്മളുടെ പ്രഡിക്ഷൻ വീഡിയോയിലും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം മെയിൻ ഷോ സ്റ്റാർട്ട് ചെയ്ത് മെയിൻ ഷോയിൽ ഫസ്റ്റ് മാച്ചായിട്ട് വന്നത് ദി അണ്ടർടേക്കർ ആൻഡ് റോമൻ റെയ്ൻസ് വേഴ്സസ് ഡ്രൂ മക്കിൻടയർ ആൻഡ് ഷെയ്ൻ മക്മാൻ, ഒരു ടാഗ് ടീം മാച്ച്, നോ ഹോൾഡ്സ് ബാരഡ്. ഈ മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇവർ നാലുപേരും നല്ല രീതിയിൽ ഈ ഒരു മാച്ചിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. അണ്ടർടേക്കർ ആയാലും റോമൻ റെയ്ൻസ് ആയാലും വീക്കിലായി തന്നെയാണ് ഫൈറ്റ് ചെയ്തത്. അങ്ങനെ ഈ മാച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരവസരത്തിൽ റോമൻ റെയ്ൻസിനെ ഡ്രൂ മക്കിൻടയർ കൂടി സ്റ്റെപ്പുമേക്ക് വലിച്ചെറിയും. അതിനുശേഷം അത് കഴിഞ്ഞ റിങ്ങിന് പുറത്ത് വെച്ച് തന്നെ അണ്ടർടേക്കർ ഷെയ്ൻ മക്മാൻ ടേബിൾ മേക്ക് എടുത്തടിക്കാൻ പോകുന്ന സമയത്ത് എലയസ് പിന്നിൽ നിന്ന് വന്നിട്ട് ഗിറ്റാർ കൊണ്ട് അടിക്കുന്നതായിട്ടാണ് കാണിച്ചത്. അതിനുശേഷം റോമൻ റെയ്ൻസ് വന്ന് എലയസിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡ്രൂ മക്കിൻടയർ ഒരു ക്ലൈമോർക്കൊക്കെ ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. അതിനുശേഷം അണ്ടർടേക്കർ എലയസിനെ ഒരു ചോസ്ലൈം പവർബോം ചെയ്യാനായിട്ട് പിടിക്കുന്ന സമയത്ത് ഡ്രൂ മക്കിൻടയർ അണ്ടർടേക്കറിനെ ക്ലൈമോർക്കൊക്കെ ചെയ്യും. അത് കഴിഞ്ഞ് ഡ്രൂ മക്കിൻടയറും എലയസും കൂടിയിട്ട് അണ്ടർടേക്കറിനെ അനൗൺസ്മെൻറ്റ് ടേബിൾ മേക്ക് പിടിച്ചു കയറ്റിയിട്ട് ഷെയ്ൻ മക്മാനെ കൊണ്ട് ചാടിക്കുന്നതായിട്ടാണ് കാണിച്ചത്. അതിനുശേഷം വീണ്ടും അണ്ടർടേക്കറിനെ സ്റ്റേജിലേക്ക് കൊണ്ടുപോയിട്ട് ഷെയ്ൻ മക്മാൻ ടോപ്പ് റോപ്പിൻ്റെ മുകളിൽ നിന്ന് ചെയ്യുന്ന ആ ഒരു ഫിനിഷിംഗ് മൂവ് കൂടി അണ്ടർടേക്കറിൻ്റെ നേരെ ഷെയ്ൻ മക്മാനോട് ചെയ്യിപ്പിക്കും. അത് കഴിഞ്ഞ് സ്റ്റേജിൽ വെച്ച് തന്നെ ഷെയ്ൻ മക്മാൻ അണ്ടർടേക്കറിനെ കളിയാക്കുന്ന മാതിരി കാണിക്കും. ഒരവസരത്തിൽ അണ്ടർടേക്കർ എണീറ്റിട്ട് ഷെയ്ൻ മക്മാൻ ഒരു ചോസ്ലൈം പവർ ബോം ചെയ്യും. അതിനുശേഷം എലയസ് കയറി വരുമ്പോൾ എലയസിനെയും ഒരു ചോസ്ലൈം പവർ ബോം ചെയ്യും. അതിനുശേഷം ഷെയ്ൻ മക്മാൻ ഒരു ടോം സ്റ്റോം പൈൽ ഡ്രൈവർ ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഡ്രൂ മക്കിൻടയർ അണ്ടർടേക്കറിൻ്റെ പിന്നിൽ വന്ന് നിന്ന് ഒരു ക്ലൈമോർക്കൊക്കെ ചെയ്യാനുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഒരവസരത്തിൽ അണ്ടർടേക്കർ തിരിഞ്ഞ വശം റോമൻ റെയ്ൻസ് അവിടെ നിന്ന് ഓടി വന്നിട്ട് ഡ്രൂ മക്കിൻടയറിനെ ഒരു സ്പിയർ ചെയ്യും. അതിനുശേഷം റോമൻ റെയ്ൻസ് ഷെയ്ൻ മക്മാനെ അണ്ടർടേക്കറിൻ്റെ കയ്യിലേക്ക് വലിച്ചെറിഞ്ഞ് അണ്ടർടേക്കറിൻ്റെ ടോം സ്റ്റോം ഫൈൽ ഡ്രൈവർ എന്ന ഫിനിഷിംഗ് മൂവ് ചെയ്തിട്ട് ഈ ഒരു മാച്ചിൽ റോമൻ റെയ്ൻസ് ആൻഡ് അണ്ടർടേക്കർ ഇവരാണ് ഈ ഒരു മാച്ച് വിൻ ചെയ്തത്. അപ്പോൾ ഇതൊരു നല്ല മാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ ഒരു മാച്ചൊക്കെ മെയിൻ ഇവൻറ്റ് മാച്ച് അല്ലാന്നുണ്ടെങ്കിൽ മെയിൻ ഇവൻറ്റിൽ മുൻപൊക്കെ നടക്കേണ്ട ഒരു മാച്ചായിരുന്നു. എന്തുകൊണ്ടാണ് ഈ ഒരു മാച്ച് ഫസ്റ്റ് വെച്ചതെന്നറിയില്ല. എന്നിരുന്നാൽ പോലും ഈ ഒരു മാച്ച് നല്ല മാച്ചായി തന്നെയാണ് എനിക്ക് തോന്നിയത്. അതിനുശേഷം നടന്ന മാച്ച് റോ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. അപ്പോൾ ഈ മാച്ച് നടന്നത് റിവൈവൽ ടീം വേഴ്സസ് ദി ഉസോസിനാണ്. ഈ മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഈ മാച്ചിൻ്റെ പകുതിക്ക് വെച്ചിട്ട് ഫസ്റ്റ് റിവൈവൽ ടീമിലത്തെ ഒരു മെമ്പർ ഉസോസ് ടീമിൻ്റെ മേലെ ചാടും. അതിനുശേഷം ഉസോസ് ടീമിലത്തെ ഒരാളും റിവൈവൽ ടീമിൻ്റെ മേലെ ചാടി പിൻ ചെയ്യാൻ പോകുമ്പോൾ പിടിച്ചു മാറ്റുന്നതൊക്കെ ആയിട്ടാണ് കാണിച്ചത്. അപ്പോൾ അതൊക്കെ ഒരു നല്ല മൂവ്മെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് ഏത് ടീമായിരിക്കും വിൻ ചെയ്യുക എന്നുള്ളൊരു ഇൻട്രസ്റ്റ് നമ്മൾക്ക് ആ ഒരു മാച്ച് കണ്ടപ്പോഴുണ്ടായിരുന്നു. അതിനുശേഷം ഈ ഒരു മാച്ച് കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് ഈ മാച്ചിൽ റിവൈവൽ ടീമിൻ്റെ ഫിനിഷിംഗ് മൂവ് ചെയ്തിട്ട് ഈ ഒരു മാച്ചിൽ റിവൈവൽ ടീം തന്നെയാണ് വിൻ ചെയ്തത്. അപ്പോൾ നമ്മളുടെ പ്രഡിക്ഷൻ വീഡിയോയിൽ പറഞ്ഞത് ഉസോസ് ടീം വിൻ ചെയ്യുമെന്നാണ്. പക്ഷേ ഈ മാച്ചിൽ റിവൈവറാണ് വിൻ ചെയ്തത്. അതിനുശേഷം നടന്ന മാച്ച് അലിസ്റ്റർ ബ്ലാക്ക് വേഴ്സസ് സിസാറോയ്ക്ക് ഒരു 1-on-1 മാച്ചാണ് നടന്നത്. അപ്പോൾ ഈ മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഈ മാച്ചിൽ അലിസ്റ്റർ ബ്ലാക്ക് ആയാലും ശരി സിസാറോ ആയാലും ശരി നല്ല രീതിയിൽ ഈ ഒരു മാച്ചിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ മാച്ച് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. അതായത് അലിസ്റ്റർ ബ്ലാക്കിൻ്റെ ഒപ്പം നല്ല രീതിയിൽ തന്നെയാണ് സിസാറോ ഈ ഒരു മാച്ചിൽ ഫൈറ്റ് ചെയ്തത്. അതുകൂടാതെ അലിസ്റ്റർ ബ്ലാക്ക് മുകളിൽ നിന്ന് ചാടുമ്പോഴെല്ലാം സിസാറോ പിടിച്ച് പൊന്തിക്കുന്നതായിട്ടൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഇത്രയും നാൾ സിസാറോയുടെ മാച്ച് കണ്ട പോലെയല്ല ഈ ഒരു മാച്ച് എനിക്ക് തോന്നിയത്. സിസാറോ കുറച്ചും കൂടി നന്നായിട്ട് ഈ ഒരു മാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് അലിസ്റ്റർ ബ്ലാക്കിൻ്റെ എതിരാളി സിസാറോ ആകുമ്പോൾ ഈ ഒരു മാച്ച് കാണാൻ രസമുണ്ടാകില്ല എന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്.
പക്ഷേ ഈ ഒരു മാച്ച് കണ്ടതിന് ശേഷം ആരും അങ്ങനെ പറയാൻ ചാൻസ് ഇല്ല, കാരണം അത്രയ്ക്ക് നല്ലൊരു മാച്ചായിട്ടാണ് ഈ ഒരു മാച്ച് പോയത്. അപ്പോൾ ഈ മാച്ചിൻ്റെ അവസാനത്തോട് കൂടിയിട്ട് ആരാണ് വിൻ ചെയ്തത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ മാച്ചിൽ അലിസ്റ്റർ ബ്ലാക്ക് തന്നെയാണ് വിൻ ചെയ്തത്. അലിസ്റ്റർ ബ്ലാക്കിൻ്റെ ബ്ലാക്ക് മാസ് എന്ന ഫിനിഷിംഗ് മൂവ് ചെയ്തിട്ടാണ് ഈ ഒരു മാച്ച് വിൻ ചെയ്തത്. ഇതൊരു സൂപ്പർ മാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം. അതിനുശേഷം നടന്നത് ഒരു 2-1-1 ഹാൻഡിക്യാപ്പ് സ്മാക്ക് ഡൗൺ ലൈവ് വുമൺസ് ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. അലക്സ ബ്ലസ് ആൻഡ് നിക്കി ക്രോസ് വേഴ്സസ് ബെയ്ലിക്കാണ് ഈ ഒരു മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അലക്സ ബ്ലസിന് ചെറിയൊരു ഇഞ്ചുറി ഉള്ളതുകൊണ്ടാണ് ഈ ഒരു മാച്ചിൽ നിക്കി ക്രോസിനും കൂടി ആഡ് ചെയ്തിട്ട് ഇതൊരു 2-1-1 ഹാൻഡിക്യാപ്പ് മാച്ചാക്കിയത്. അങ്ങനെ ഈ ഒരു മാച്ച് സ്റ്റാർട്ട് ചെയ്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് ഈ ഒരു മാച്ച് പോയത്. ഈ മാച്ചിൻ്റെ അവസാനത്തിൽ ആരാണ് വിജയിച്ചത് എന്ന് ചോദിച്ചാൽ ഈ മാച്ചിൽ ബെയ്ലി തന്നെയാണ് ഈ ഒരു മാച്ച് വിൻ ചെയ്ത് സ്റ്റിൽ ചാമ്പ്യനായി മാറിയത്. അതിനുശേഷം നടന്നൊരു മാച്ച് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ് മാച്ചാണ്. ഈ മാച്ച് നടന്നത് ബ്രോൺ സ്ട്രോമൻ ഫേഴ്സസ് ബോബി ലാഷ്ലിക്കാണ് ഈ ഒരു മാച്ച് നടന്നത്. അപ്പോൾ ഈ ഒരു മാച്ച് സ്റ്റാർട്ട് ചെയ്ത് നല്ല രീതിയിലാണ് ഈ ഒരു മാച്ച് മുന്നോട്ട് പോയത്. അതായത് ബ്രോൺ സ്ട്രോമൻ ഓടിയൊന്ന് അടിച്ചതായാലും ബോബി ലാഷ്ലി ബ്രോൺ സ്ട്രോമനെ സ്പിയർ ചെയ്തതായാലും കാണാൻ തന്നെ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൂടാതെ ഇവർ ഓഡിയൻസിൻ്റെ ഭാഗത്ത് പോയിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബാക്ക് സ്റ്റേജിൽ പോയിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഈ ഒരു മാച്ചിൽ നല്ല രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോയത്. അതായത് ഈ മാച്ച് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ബോബി ലാഷ്ലിനെ മോശമായിട്ട് കാണിച്ചില്ല, ബ്രോൺ സ്ട്രോമനെ മോശമായിട്ട് കാണിച്ചില്ല, രണ്ടുപേരെയും ഈക്വലായി തന്നെയാണ് WWE എന്ന കമ്പനി കാണിച്ചത്. ഒരവസരത്തിൽ ബ്രോൺ സ്ട്രോമനെ ടേബിൾ മേക്ക് ഉന്തിച്ചിട്ട് ആ അനൗൺസ്മെൻറ്റ് ടേബിൾ അങ്ങനെ തന്നെ ബോബി ലാഷ്ലി ബ്രോൺ സ്ട്രോമൻ്റെ മേലേക്ക് വയ്ക്കും. എന്നിട്ട് റെഫറി കൗണ്ട് ഡൗൺ എണ്ണുമ്പോൾ ബ്രോൺ സ്ട്രോമൻ അതിൽ നിന്നും എണീറ്റ് വരും. ഒരവസരത്തിൽ ക്യാമറമാൻമാരെല്ലാം നിൽക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു, അവിടെ നിന്നും ബോബി ലാഷ്ലിയും ബ്രോൺ സ്ട്രോമനും കൂടി ഫിനിഷിംഗ് മൂവ് ചെയ്ത് താഴോട്ട് വീഴുന്നതായിട്ടാണ് കാണിച്ചത്. അതിനുശേഷം റെഫറി എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ നമ്പർ 7 ആകുമ്പോൾ ബ്രോൺ സ്ട്രോമൻ ആ ഫ്ലൈവുഡെല്ലാം ഇടിച്ചു പൊളിച്ച് എണീറ്റ് വരുന്നതായിട്ടാണ് കാണിച്ചത്. അങ്ങനെ ഈ ഒരു മാച്ചിൽ ബ്രോൺ സ്ട്രോമനാണ് വിൻ ചെയ്തത്. അപ്പോൾ ഈ മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു നല്ല മാച്ച് കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം നടന്ന മാച്ച് സ്മാക്ക്ഡൗൺ ലൈവ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. ഇതൊരു ത്രിബിൾ ത്രെഡ് മാച്ചായിട്ടാണ് നടന്നത്. ന്യൂ ഡേ ടീം വേഴ്സസ് ഹെവി മിഷനറി ഡെറക് റോളൻ ആൻഡ് ഡാനിയൽ ബ്രയൻ, ഇവർക്കാണ് ഈ ഒരു മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ ഫൈറ്റ് ചെയ്ത എല്ലാ ടീമും നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡാനിയൽ ബ്രയനൊക്കെ നല്ല രീതിയിൽ ഈ ഒരു മാച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതുകൂടാതെ ഓഡിയൻസിൻ്റെ സപ്പോർട്ട് ഭയങ്കരമായിരുന്നു ഡാനിയൽ ബ്രയന് ഈ ഒരു മാച്ചിലും. അങ്ങനെ ഈ മാച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതൊരു ത്രിബിൾ ത്രെഡ് മാച്ചായതുകൊണ്ട് ഇതിൽ ആരായിരിക്കും വിൻ ചെയ്യാനും നമ്മളിങ്ങനെ നോക്കിയിരുന്ന സമയത്ത് ഒരവസരത്തിൽ നമ്മൾ വിചാരിക്കും ഹെവി മിഷനറി ടീം വിൻ ചെയ്യുമെന്ന്. എന്നാൽ അവർ വിൻ ചെയ്യില്ല. അതിനുശേഷം ഒരവസരത്തിൽ ബിക്കി ലാങ്സ് തന്നെ ഭയങ്കരമായിട്ട് ഡാനിയൽ ബ്രയൻ അറ്റാക്ക് ചെയ്യും. അതിനുശേഷം ടോപ്പ് റോപ്പിൻ്റെ മുകളിൽ നിന്നും ചാടുമ്പോൾ ബിക്കി ലാങ്സ്തൻ ഡാനിയൽ ബ്രയനെ പിടിച്ചതിന് ശേഷം സേവിയർ വുഡ്സിൻ്റെ കയ്യിൽ പോയിട്ട് ടാഗ് ചെയ്യും. അതിനുശേഷം ഇവരുടെ ഈ ഒരു ഫിനിഷിംഗ് മൂവ് ചെയ്തിട്ട് ഈ മാച്ചിൽ ന്യൂ ഡേ ടീമാണ് വിൻ ചെയ്ത് ന്യൂ ടാഗ് ടീം ചാമ്പ്യൻസ് ആയത്. അപ്പോൾ നമ്മൾ പ്രെഡിക്ഷൻ വീഡിയോയിൽ പറഞ്ഞത് ഡാനിയൽ ബ്രയനും എറക് റോളനും തന്നെ സ്റ്റിൽ ചാമ്പ്യൻ ആകുമെന്നാണ് പറഞ്ഞത്. കാരണം ഇവർക്ക് സമ്മർ സ്ലാമിന് നല്ലൊരു പ്ലാൻ വെച്ചിരിക്കുന്നത് എന്നാണ് അപ്ഡേറ്റ് എല്ലാം വന്നുകൊണ്ടിരുന്നത്. ഇതൊരു നല്ല മാച്ചായി തന്നെയാണ് എനിക്ക് തോന്നിയത്. അതിനുശേഷം ഇവർ ബാക്ക് സ്റ്റേജിൽ സെലിബ്രേഷൻ ചെയ്യാൻ പോകുമ്പോൾ പോൾ ഹേമൻ ആ മൈക്ക് വാങ്ങിച്ച് പോകുന്നതായിട്ടാണ് കാണിച്ചത്. അതിനുശേഷം പോൾ ഹേമൻ വന്ന് പറയുന്നത് ഇന്ന് എക്സ്ട്രീം റൂൾസിൽ ബ്രോക്ക് ലെസ്നർ വന്ന് മണി ദി ബാങ്ക് ക്യാഷ് ഇൻ ചെയ്യും, ഒന്നല്ലെങ്കിൽ കോഫി കിസ്തൻ്റെ കൂടെ അല്ലെങ്കിൽ സെത് റോളൻസിൻ്റെ കൂടെ മണി ദി ബാങ്ക് ക്യാഷ് ഇൻ ചെയ്യുമെന്നാണ് പറയുന്നത്. അതിനുശേഷം പോൾ ഹേമൻ പോകും. അതിനുശേഷം നടന്ന മാച്ച് എന്ന് പറയുമ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. റിക്കോഷേറ്റ് ഫോഴ്സസ് എജെ സ്റ്റൈൽസിനാണ് ഈ ഒരു മാച്ച് നടന്നത്. അപ്പോൾ ഈ ഒരു മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുൻപ് തന്നെ ക്ലബ്ബ് ടീം റിക്കോഷേറ്റിനെ അറ്റാക്ക് ചെയ്യും. അതിനുശേഷം ഈ എജെ സ്റ്റൈൽ പിടിച്ച് മാറ്റിയിട്ട് ഈ ഒരു മാച്ച് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു മാച്ച് നമ്മൾ രണ്ടോ റോ എപ്പിസോഡിൽ കണ്ട ഒരു മാച്ചാണ്. എന്നിരുന്നാൽ ഈ ഒരു മാച്ച് വെച്ച് നമ്മളെ വീണ്ടും എൻ്റർടൈൻമെൻറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് എജെ സ്റ്റൈലായാലും ശരി റിക്കോഷേറ്റായാലും ശരി ഈ ഒരു മാച്ചിൽ നല്ല രീതിയിലുള്ള പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ചില സമയത്തെല്ലാം ക്ലബ്ബ് ടീമിൻ്റെ ഒരു ഇടപെടൽ പോലെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് റിക്കോഷേറ്റ് ഒരു അവസരത്തിൽ ഫിനിഷിംഗ് മൂവ് ചെയ്തിട്ട് വിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് എജെ സ്റ്റൈൽ കയറിൻ്റെ സൈഡിലേക്ക് കാലൊക്കെ നീക്കി വയ്ക്കും. അപ്പോൾ ഇതെല്ലാം ക്ലബ്ബ് ടീമാണ് റെഫറിക്ക് കാണിച്ചു കൊടുത്തത്. അങ്ങനെ ഈ മാച്ച് ഭയങ്കരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരവസരത്തിൽ ടോപ്പ് റോപ്പിൻ്റെ മുകളിൽ നിന്നും ക്ലബ്ബ് ടീമിൻ്റെ മേലേക്കെല്ലാം ചാടും. അതിനുശേഷം വീണ്ടും ടോപ്പ് റോപ്പിൻ്റെ മുകളിൽ കയറി ചാടാൻ നിൽക്കുന്ന സമയത്ത് ഇവർ കയറി തട്ടിയിടുന്നതായിട്ടാണ് കാണിച്ചത്. അതിനുശേഷം എജെ സ്റ്റൈൽ അവിടെ നിന്നും തന്നെ എജെ സ്റ്റൈൽസിൻ്റെ സ്റ്റൈൽ ക്ലാഷ് എന്ന ഫിനിഷിംഗ് മൂവ് ചെയ്തിട്ട് ഈ ഒരു മാച്ചിൽ വിൻ ചെയ്ത് ന്യൂ US ചാമ്പ്യൻ ആകും. അപ്പോൾ ഇത് നമ്മൾ പ്രെഡിക്ഷനിൽ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എജെ സ്റ്റൈലായിരിക്കും ന്യൂ US ചാമ്പ്യൻ ആകുക എന്ന്. അപ്പോൾ ഇതും ഒരു നല്ല മാച്ചായി തന്നെയാണ് എനിക്ക് തോന്നിയത്. അതിനുശേഷം കെവിൻ ഓവൻസ് വേഴ്സസ് ഡോപ് സിഗ്ലറിനെ ഒരു സിംഗിൾസ് മാച്ചാണ് നടന്നത്. അപ്പോൾ ഈ ഒരു മാച്ച് വെച്ച് ഡോപ് സിഗ്ലറും കെവിൻ ഓവൻസും വന്നതിന് ശേഷം ഫേസ് ടു ഫേസ് നിൽക്കുമ്പോൾ ഡോപ് സിഗ്ലർ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്.
അതിനുശേഷം മാച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ കെവിൻ ഓവൻസ് ഒരു സ്റ്റണ്ണർ ചെയ്തിട്ട് ഈ ഒരു മാച്ച് വിൻ ചെയ്യും. അതിനുശേഷം സ്മാക്ക് ഡൗൺ ലൈവിൽ സംസാരിച്ചപ്പോൾ തന്നെ ഷെയ്ൻ മിക്മാനെ ഭയങ്കരമായിട്ട് കളിയാക്കുന്ന പോലെയൊക്കെയാണ് സംസാരിച്ചത്. അതിനുശേഷം നടന്ന മാച്ച് കോഫി കിസ്റ്റൻ വേഴ്സസ് സമോവ ജോ WWE ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. അപ്പോൾ ഈ മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു മാച്ച് സ്റ്റാർട്ട് ചെയ്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഈ ഒരു മാച്ച് മുന്നോട്ട് പോയത്. സമവജോയുടെ സബ്മിഷൻ മൂവ് എല്ലാം ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് കോഫി കിസ്റ്റൻ അതെല്ലാം തട്ടിമാറ്റുന്ന പോലെയാണ് കാണിച്ചത്. ഒരവസരത്തിൽ സമവജോ കോഫി കിസ്റ്റൻ എടുത്തിട്ട് സ്റ്റേജിലേക്ക്, അതിനുശേഷം ഈ ഒരു മാച്ച് വീണ്ടും കണ്ടിന്യൂ ചെയ്തിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരവസരം കോഫി കിസ്റ്റൻ്റെ ഫിനിഷിംഗ് മൂവ് സമവജോയുടെ മേലെ ചെയ്തിട്ട് ഈ ഒരു മാച്ചിൽ കോഫി കിസ്റ്റൻ തന്നെയാണ് സ്റ്റിൽ ചാമ്പ്യൻ ആയത്. അപ്പോൾ ഇതൊരു ആവറേജ് മാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ സമവജോനെ പോലുള്ള റെസ്ലറൊന്നും കോഫി കിസ്റ്റൻ്റെ ഒരു ഫിനിഷിംഗ് മൂവിനൊന്നും തോൽക്കില്ല. സമവജോ അത് കിക്ക് ഔട്ട് ചെയ്തിട്ട് വീണ്ടും ഈ ഒരു മാച്ച് കുറച്ചും കൂടി നടന്നതിന് ശേഷം തോൽക്കുകയാണെങ്കിൽ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മാച്ച് എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു ആവറേജ് മാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. ഈ മാച്ചിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരവസരത്തിൽ കോഫി കിസ്റ്റൻ്റെ കൈ സ്റ്റെപ്പിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് സമവജോ ചവിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യം മാത്രമാണ് ഈ ഒരു മാച്ചിൽ എടുത്ത് പറയാൻ പറ്റിയ ഒരു കാര്യം. അതിനുശേഷം നടന്നത് ഒരു മിക്സഡ് ടാഗ് ടീം മാച്ചാണ്. അപ്പോൾ ഈ മാച്ചിൻ്റെ പ്രത്യേകത യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പും റോ വുമൻസ് ചാമ്പ്യൻഷിപ്പും ഡിഫൈൻ ചെയ്യുന്ന ഒരു മാച്ചായിരുന്നു ഈ ഒരു മാച്ച്. അതിനുശേഷം സെത്ത് റോളൻസ്, ബെക്കി ലഞ്ച്, ബാരൺ കോർബൻ, ലൈസ് ഈവൻസ് ഇവരെല്ലാവരും വന്നിട്ട് ഈ ഒരു മാച്ച് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഈ മാച്ച് കൺഫേം ചെയ്തപ്പോൾ മുതൽ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് വളരെയധികം മോശമായിട്ടുള്ളൊരു മാച്ചാകുമെന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ തമ്മിലുള്ള മാച്ചെല്ലാം നമ്മൾ മുൻപ് കണ്ടിട്ടുള്ള മാച്ചായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു മാച്ചിൽ നടന്നതേ വേറെയാണ്. ഇവർ നാല് പേരും കൂടിയിട്ട് ഈ ഒരു മാച്ച് വേറെ ലെവലിൽ കൊണ്ടുപോയി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരവസരത്തിൽ സ്റ്റിക്ക് എടുത്ത് അറ്റാക്കിയതായാലും സ്റ്റയർ കൊണ്ടടിച്ചതായാലും അതുപോലെ തന്നെ ടേബിൾ മേക്ക് ബാരൺ കോർബിനെ ലൈസ് ഈവൻസിനെയൊക്കെ കെടുത്തതിന് ശേഷം സെത്ത് റോളൻസും ബെക്കി ലഞ്ചൊക്കെ ചാടിയതൊക്കെ ഈ മാച്ചിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ ഈ മാച്ച് വളരെയധികം നല്ല രസത്തോടു കൂടി ഈ ഒരു മാച്ച് മുന്നോട്ട് പോയി. ഒരു കാര്യം പറയാൻ മറന്നു, ഇതൊരു എക്സ്ട്രീം റൂൾസ് മാച്ചായിരുന്നു. അതിനുശേഷം ഒരവസരത്തിൽ ബെക്കി ലഞ്ച് ചെയർ കൊണ്ടുവന്നിട്ട് ലൈസ് ഈവൻസിനൊക്കെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യും. അതുപോലെ തന്നെ ബാരൺ കോർബൻ സെത്ത് റോളൻസിനും ചെയർ കൊണ്ടൊക്കെ അറ്റാക്ക് ചെയ്യും. ഒരവസരത്തിൽ ബാരൺ കോർബൻ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെക്കി ലഞ്ചിന് ബാരൺ കോർബൻ്റെ ഫിനിഷിംഗ് മൂവ് ആയ എൻഡ് ഓഫ് ഡേ എന്ന ഫിനിഷിംഗ് മൂവ് ചെയ്യും. അപ്പോൾ ഇത് കണ്ട് ദേഷ്യം വന്ന സെത്ത് റോളൻസ് ബാരൺ കോർബിനെ സ്റ്റിക്ക് കൊണ്ട് കുറേ അറ്റാക്ക് ചെയ്യും. അതിനുശേഷം ഒരു പ്രാവശ്യം കൗൺസ്റ്റോൺ ഫിനിഷിംഗ് മൂവ് ചെയ്യും, രണ്ടാമത്തെ പ്രാവശ്യം ഫിനിഷിംഗ് മൂവ് ചെയ്യും, മൂന്നാമതും ഒരു കൗൺസ്റ്റോൺ ഫിനിഷിംഗ് മൂവ് ചെയ്തിട്ട് ഈ ഒരു മാച്ചിൽ സെത്ത് റോളൻസ് ബെക്കി ലഞ്ചാണ് വിൻ ചെയ്തത്. വിൻ ചെയ്തതിന് ശേഷം ഇവരുടെ പേര് പറയാൻ പോകുന്ന സമയത്ത് ബ്രോക്ക് ലെസ്നർ അവിടെ വരുന്നതായിട്ടാണ് കാണിച്ചത്. ബ്രോക്ക് ലെസ്നർ വന്ന് പോൾ ഹേമൻ മണി ഇന്ത്യ ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്ത് മണി ഇന്ത്യ ബാങ്ക് ക്യാഷ് ഇൻ ചെയ്തിട്ട് അപ്പോൾ തന്നെ അവിടെ മാച്ച് സ്റ്റാർട്ട് ചെയ്യും, സെത്ത് റോളൻസ് വേഴ്സസ് ബ്രോക്ക് ലെസ്നർ. അപ്പോൾ മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ മാച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ സെത്ത് റോളൻസിനെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യും ബ്രോക്ക് ലെസ്നർ. അതിനുശേഷം സെത്ത് റോളൻസിൻ്റെ അടുത്ത് ഒരു FI ചെയ്തിട്ട് ഈ ഒരു മാച്ചിൽ ബ്രോക്ക് ലെസ്നർ വിൻ ചെയ്യും. വിൻ ചെയ്ത് ന്യൂ യൂണിവേഴ്സൽ ചാമ്പ്യൻ ആയിട്ട് ബ്രോക്ക് ലെസ്നർ. അതോടുകൂടി എക്സ്ട്രീം റൂൾസിൻ്റെ എൻട്രി കാർഡ് കാണിച്ച് അവസാനിപ്പിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് എക്സ്ട്രീം റൂൾസിൽ നടന്നത്. ഈ ഒരു റിവ്യൂ ഞാൻ ചെയ്തത് ഇത്തിരി തിരക്കിട്ടിട്ടാണ്. എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. പിന്നെ എക്സ്ട്രീം റൂൾസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം പറയാനായിട്ട് ഞാൻ മുകളിൽ അയക്കം തരാം. അതിൽ ക്ലിക്ക് ചെയ്ത് പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി കാണുന്നതരം.